എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. ഇന്നിവിടെ ഒരു ദിവസം ആയിക്കോളും, ബാക്കി ഫുൾ അവിടെ ആയിരിക്കും. അപ്പം ഫസ്റ്റ് ദിവസം വന്ന ദിവസം ഇവിടെ വയ്ക്കും, എന്നിട്ട് പിന്നെ പോവാൻ നേരത്ത് പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യാറ്. വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറക്റ്റ് ഷെഡ്യൂൾ ആക്കിയിട്ടാട്ടോ വരാറ്. രണ്ടിടത്തും ഒരുപോലെ നിൽക്കണമല്ലോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് അമ്മേൻ്റെ ചെടിയെല്ലാം ഇങ്ങനെ കാട് പോലെ വന്നിട്ടുണ്ട്, ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു, കല്യാണത്തിന് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാട്ടോ, അതായത് എൻ്റെ കല്യാണത്തിന് 3 വർഷം മുന്നേ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് മുഴുവനും വൃത്തിയാക്കിയത്. ആൾക്കാർ വരുന്ന ഇത് അമ്മേൻ്റെ ചെടിയാണ്. ശരിക്കും ചിലവർക്ക് അങ്ങനെയാണല്ലോ, ചെടി ഇതുപോലെ വളർത്തണം. എൻ്റെ ഒരു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു കാട്ടിലേക്ക് കയറുന്നൊരു അവസ്ഥ എൻ്റെ ഒരു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു കാട്ടിലേക്ക് കയറുന്നൊരു അവസ്ഥയാണ് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് ഒന്നുമില്ല. പക്ഷെ അമ്മേൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. അപ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ മുകളിലും നട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഫുൾ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. ആൻഡ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ കുഞ്ഞ് പച്ചക്കറി തോട്ടം. കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. താഴെയുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ. ആൻഡ് ഇവിടെയാണ് കുറച്ചായി ഇരിക്കുന്നത്, അതായത് തക്കാളി, കോളിഫ്ലവർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെയാണ് ആയിട്ടുള്ളത്. അപ്പം അമ്മ വന്നപ്പാടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നെല്ലാം നോക്കിയിട്ട് വരാമെന്ന്. അപ്പം ഞാൻ വരാൻ വേണ്ടിയിട്ടാണ് കാത്തുന്നത് അമ്മ ഇതെല്ലാം ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പറഞ്ഞു, നീ വന്നപ്പാടെ ഇതെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് പറിക്കണം. നമുക്കൊരു സാധനം നട്ട് വളർത്തി അതിൽ ഇതുപോലത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ. അതന്നെയാണ് നമുക്കും ഉണ്ടായത്. അപ്പം അമ്മ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് മുറിക്കാൻ പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം കാത്തുന്നത്. കോളിഫ്ലവറിൽ ഇതായി വന്നിട്ടുണ്ട്, പക്ഷേ കോളിഫ്ലവറിന് ഇത്രയും വെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അധികം വെയിലടിച്ചുകൊണ്ട് ഒരു കോളിഫ്ലവറിൻ്റെ കളറ് വയലറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. ഒരു വെള്ള കോളിഫ്ലവറിൻ്റെ കളറ് ഇടക്ക് വയലറ്റ് ആയിട്ടുണ്ടായി. ഞാൻ കാണിച്ചുതരാം കേട്ടോ. പിന്നെ തക്കാളിയെല്ലാം ആയി വരുന്നതേ ഉള്ളൂ, 2-3-4 എണ്ണം എല്ലാം പഴുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ആവുന്നേ ഉള്ളൂ. ഇതായത് ക്യാബേജാണ് കോളിഫ്ലവറിൻ്റെ ഇപ്പുറത്തുള്ളത്. അപ്പം അതും ആയി വരുന്നതേ ഉള്ളൂ. അത് അടുത്ത പ്രാവശ്യത്തെ അടുത്ത വരവിനതായിട്ടുണ്ടാവും എന്തായിട്ടും. ഈ കാണുന്ന കോളിഫ്ലവറാണ് കേട്ടോ ഇതിങ്ങനെ വയലറ്റ് കളറടിച്ചത്. ഇത് അധികം വെയിലായിട്ടാണെന്നാണ് പറഞ്ഞത്, പക്ഷേ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പ്രശ്നമൊന്നുമില്ല, കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോളിഫ്ലവർ പറിച്ചപ്പാടിന് അമ്മ ചെടി എടുത്തിട്ട് അങ്ങ് കളയുന്നുണ്ട്. ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു ഇതിൽ ഒരു കോളിഫ്ലവറിലേ ആവുള്ളൂ. അപ്പം അത് അവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ 2 കോളിഫ്ലവറാണ് നമ്മൾ പറിച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കൊരു ബൊക്കെ പോലെ തന്നെ ആയിട്ടുണ്ട് കോളിഫ്ലവർ. ശരിക്കും ഇതിനെക്കാട്ടി വലുതാവും, പക്ഷേ അത് ഏകദേശം ഇനി മോശമായിട്ടുണ്ടെങ്കിലും വിചാരിച്ചിട്ട് അമ്മ പറിച്ചതാണ് കേട്ടോ. പിന്നെ തക്കാളിയല്ല, ഇതാ 2-3 എണ്ണം ഒക്കെ പഴുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനെല്ലാം ആവശ്യത്തിനെടുക്കാൻ പറ്റുന്ന തക്കാളിയെല്ലാം നമ്മൾ മുകളിൽ ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വളരും അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് പാവക്ക ഇതാ ഒന്നായിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇതുപോലെ ഇങ്ങനെ പേപ്പറിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഇങ്ങനെ നല്ലോണമായിട്ടുള്ളൂ. അപ്പം ഇനിയും അത് വലുതാവും, അതുകൊണ്ട് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ നല്ലോണം കൊന്നയെല്ലാം വരും, മാങ്ങ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ആവുന്നതേ ഉള്ളൂ എല്ലാം. എന്താ, ഫെബ്രുവരി ആയിട്ടല്ലേ ഉള്ളൂ, ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് സെറ്റാവും. പിന്നെ നമുക്കിതാ പപ്പായ ഉണ്ട്, അതും മുകളിൽ തന്നെയാണ്. അമ്മ കുറേ മണ്ണ്, നമ്മളെ ഈ മാവിൻ്റെ ഇല മുഴുവൻ ഇങ്ങനെ വീഴും, ആ ഇല മുഴുവൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അത് വളാക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ കണ്ട കാണുക, ഇത് പകുതി വരെ റോഡ് വന്ന സ്ഥലമായിരുന്നു പണ്ട്. നമ്മൾ ഇടുന്നെല്ലാം കളിക്കലുണ്ടേനു. പക്ഷെ ഇപ്പം അങ്ങനെ പിള്ളേർ കുറച്ച് വെയിലങ്ങളിലും പോകുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ കളിക്കൽ നല്ല രസമാണ്. ഇങ്ങനെ വർത്തമാനം പറയാനും പോയിരുന്നിട്ട് ഇങ്ങനെ കണ്ടത്തിലിരുന്നിട്ട്, പിന്നെ പണ്ടെല്ലാം അടിപൊളിയായിന്, ഇപ്പം അങ്ങനെ ആരും പോകലൊന്നുമില്ല. പിന്നെന്താ, നമുക്ക് കാന്താരി ഉണ്ട്, അതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ആടിയിടിയെല്ലാം ആയിട്ട് കുറച്ച് കുറച്ച് കാന്താരി ആയി വരുന്നേ ഉള്ളൂ, മൂത്തിട്ടില്ല ഇളാന്ന്, അതുകൊണ്ട് പറിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മളെ സൈഡിലെ മാവ് വന്നിട്ട്, ഇതിൽ നിറച്ച് മാങ്ങയായിട്ട് ആവലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പൂത്തിട്ടൊന്നുമില്ല കേട്ടോ, 2-3 മാങ്ങയായിട്ടുള്ളൂ. ഇനി ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് സെറ്റാവുമോ എന്നറിയില്ല. നിറച്ചും മാവ് ആ ഒരു എൻ്റെ റൂമിൻ്റെ മുകളിലാണേ. നല്ല തണുപ്പ് കിട്ടാറുണ്ട്, തീരെ ചൂടൊന്നും ഉണ്ടാവില്ല. ഇവിടെ അധികം ചൂട് ഭയങ്കരമായിട്ട് കുറവാണ്. ചുറ്റും ചെടിയും മരവും എല്ലാം ആയതുകൊണ്ട് ഈ എൻ്റെ വീട്ടിൽ തീരെ ചൂടുണ്ടാവാറേ ഇല്ല. രാത്രിയെല്ലാം നല്ല സുഖമാണ്. രാവിലെ ആയാലും അത്യാവശ്യം ചൂടുണ്ടാകും, കറണ്ട് പോയാലൊന്നും നിൽക്കാൻ കഴിയില്ല. പക്ഷേ നോർമലായിട്ടൊരു കാറ്റ് എപ്പോഴും ഉണ്ടാവും, ബാക്കിൽ ഇങ്ങനെ കണ്ടെല്ലാം ആയതുകൊണ്ട് അടിപൊളിയാണ്.
പിന്നെ ഈ മഞ്ഞപ്പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ പൂടെ പോലെ ഇങ്ങനെ വിരിഞ്ഞുണ്ടാവാറുണ്ട്. പക്ഷെ അതും കുറച്ചേ ഉണ്ടായിട്ടേ ഉള്ളൂ. നല്ല രസമാണ് മഞ്ഞപ്പൂവെല്ലാം, നല്ല ഭംഗിയാണ്. പക്ഷെ അപ്പം ഇങ്ങനെ ഇത് ഇങ്ങനെ വീണതെല്ലാം അമ്മ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വളാക്കലാണ് കേട്ടോ. കത്തിക്കലില്ല. നമ്മുടെ കോളിഫ്ലവർ പറിച്ചിട്ട് ഇനി ഉണ്ടാക്കാൻ പോകണം. ഇനി താളത്തെ പരിപാടീസൊക്കെ കേട്ടോ. ആരാ വന്നേ? ആരാ? ഈ വീട്ടിലെന്താ കാര്യം? ഓ, എന്നാ കഴിച്ചാ? അച്ഛ കുളിക്കാൻ കേറി. അച്ഛന് പോണ്ടേ. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും മീൻകറിയും, മീൻകറി അയിലക്കറി കേട്ടോ, അത് ഇന്നലെയും വെച്ച കറിയായിരുന്നു. പിന്നെ നമുക്ക് ചെമ്മീനും ഉണ്ട്, അത് ഇന്നലെ വെച്ചതാണ്. പുട്ട് മാത്രം രാവിലെ ആക്കിയത്. നമുക്ക് ഇവിടെ പിന്നെ അച്ഛന് പണ്ടേ മീൻകറി മസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും മീനുള്ള കളി മാത്രമേ ഉള്ളൂ എപ്പോഴും. അപ്പം പണ്ടേയുള്ള ശീലമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിനായാലും എന്തിനായാലും മീൻ. സ്കൂളിലൊന്നും കൊണ്ടുപോക്കില്ല കേട്ടോ, പക്ഷെ വീട്ടിൽ നിന്ന് മാത്രം എപ്പോഴും മീനായിരിക്കും. അതുകൊണ്ട് രാവിലെ ദോശക്കായാലും മീൻ പുട്ടിനായാലും മീൻ നമുക്കങ്ങ് ശീലമായി കഴിച്ചിട്ട്. എപ്പോഴും ഈ പാപ്പൻശ്ശേരി ഭാഗത്ത് നിന്നല്ല, മിക്കപ്പോഴും മലബാർ ഏരിയയിലെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് മീനായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിന് കേട്ടോ. അമ്മേനെയും കൂട്ടിയിട്ട് ഞാനും അമ്മയും അങ്ങനെ മഹാറാണിയിൽ ഒന്ന് ഒരു കുഞ്ഞുമാവക്ക് ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു കസിൻ്റെ. അപ്പം ബ്രേസ്ലെറ്റാണ് നോക്കിയത്, ബ്രേസ്ലെറ്റ് കൊടുക്കാൻ വിചാരിച്ച്. ഇതൊന്നും പിള്ളേരിങ്ങനെ സ്വർണ്ണമൊന്നും എപ്പോൾ ഇടുമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാച്ചിൻ്റെ പോലത്തെ മോഡൽ കുറേ ബ്രേസ്ലെറ്റെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കി നോക്കി അങ്ങനെ ജസ്റ്റ് എന്താ പറയുക, ഒരു നോർമൽ ഒരു ബ്രേസ്ലെറ്റ്, ചങ്ങല പോലത്തെ എടുത്തിട്ടില്ല, എന്താ ഇതുപോലെ ഇങ്ങനെ കാണാൻ കുറച്ചുള്ള പോലത്തെ അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ എടുത്തത്. അത് നല്ല രസമുണ്ടെങ്കിലും കാണാൻ. പിന്നെ ഇതൊന്നും എപ്പോൾ ഇടുമൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഗോൾഡ് കൊടുത്തിട്ട് നമ്മളെപ്പോൾ ഇട്ട് നടക്കുമൊന്നും ഇല്ലല്ലോ. വാവമാരൊന്നും ചിലവർ ഒന്നും ഇടില്ല, വാവേനെ കൊണ്ട് ഒന്നും ഇടിക്കില്ല. ചിലവർ ഇങ്ങനെ വളയെല്ലാം ഇടും, ചില ഒറ്റ വള അങ്ങനെയല്ലല്ലോ ഇടലുണ്ടോ. അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിരിക്കുന്നത്. ഈ ചങ്ങല പോലത്തെ എടുത്തിട്ടില്ല കേട്ടോ, ഈ നോർമൽ ഇത് ഈ ഒരു ബ്രേസ്ലെറ്റ്, ഇപ്പുറത്തെ ബ്രേസ്ലെറ്റ് എടുത്തത്. അങ്ങനെ ഞാനും അമ്മയും കൂടി ആട്ടോ എടുക്കാൻ പോയത്. പിന്നെ വേറൊരു വാവക്ക് ഒരു മോതിരം വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങി. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി വീട്ടിൽ ടി വി പോയിട്ട്. ഞാൻ അന്നേ അമ്മേനോട് വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങ് ഇരിക്കുമ്പോൾ ഇങ്ങനെ വാങ്ങാമെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. വന്ന വിചാരിച്ച് ഒരു ടി വി എന്നാൽ വാങ്ങാൻ പോകും. നമ്മൾ തൊട്ടിപ്പുറം തന്നെ നിക്ഷാനിലാണ് പോയത്. നിക്ഷാനിൽ പോയപ്പോഴത്തേക്ക് കുറേ ടി വി മോഡൽസ് ഉണ്ടായിരുന്നു താഴെ തന്നെ കേട്ടോ, അതിൻ്റെ ഫ്ലോറിൽ ഉണ്ടായത്. അപ്പം അനിയനും വന്നിട്ടുണ്ടായിരുന്നു, അച്ചു. അവനും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ നോക്കാൻ തുടങ്ങി. വിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നോക്കിയത്. ഇപ്പോൾ കൂടുതലായിട്ട് അതാണ് പോകുന്നതെന്നാണ് അവർ പറഞ്ഞത്. വലിയ ബ്രാൻഡൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ബഡ്ജറ്റും കൂടെ നോക്കണമല്ലോ. അതുകൊണ്ട് വിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇപ്പോൾ നോർമലായിട്ട് പോകുന്നൊരു ബ്രാൻഡാണ് നോക്കിയത്. കുഴപ്പമില്ലാത്ത, മോശമില്ലാത്ത ഒരു റേഞ്ചിലും ഒരു 43 ഇഞ്ചിലാണ് നോക്കിയത്. അതന്നെ ഇപ്പോഴത്തെ എന്താ ടി വി വെക്കുന്ന സ്ഥലത്ത് ധാരാളമാണ്, അത്രയും സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു 43 ഇഞ്ചിൻ്റെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം വീട്ടിലെ വൈഫൈ എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഹോട്ട്സ്റ്റാർ ആയാലും യൂട്യൂബ് ആയാലും അതെല്ലാം ഇപ്പം സ്മാർട്ട് ടി വി അല്ലേ ആൾക്കാർ നോക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വേർഷനുള്ള ടി വി തന്നെ നോക്കണമെന്ന് ചോദിച്ചു. പഴയ ടി വി പോയിട്ടുണ്ടായിരുന്നു. പഴയ ടി വിയിൽ പിന്നെ സാധാരണ നമ്മൾ കേബിൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പുതിയൊരു ടി വി വാങ്ങുമ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷനെല്ലാം ഉള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി നോക്കിയത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ 43 ഇഞ്ചിൻ്റെ ഒരു വിയുവിൻ്റെ ഒരു ടി വി വാങ്ങിച്ചു. എന്നിട്ട് അവർ ഡെലിവറി ചെയ്തരാമെന്ന് പറഞ്ഞു, ഫ്രീ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. ഡെലിവറി ചെയ്തരാമെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം ഡെലിവറി അവർ ചെയ്തുതരാം. അത് കഴിഞ്ഞിട്ട് ഇവരാളെന്നെ വന്നിട്ട് നമുക്കെല്ലാം ഫിറ്റ് ചെയ്തരാമെന്നും പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അവരെന്നെ എല്ലാം ചെയ്തരാമെന്ന് പറഞ്ഞോട്ട് നിക്ഷാനും നമ്മളതെല്ലാം പറഞ്ഞു വെച്ച് അച്ചു അങ്ങനെ പോയി. അങ്ങനെ നമ്മളും അത് അവിടെ നിന്ന് സെറ്റാക്കിയിട്ട് നമ്മളും അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോയത് പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നിക്ഷാൻ ഇലക്ട്രോണിക്സ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ നേരെ പോയത് റിയൽ ഹൈപ്പർ മാർക്കറ്റിലാണ്, നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് തന്നെയുള്ളത്. അവിടെ നിന്ന് പിള്ളേർക്ക് ഇങ്ങനെ ഫേസ് വാഷ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോൺസിൻ്റെ ഫേസ് വാഷ് എടുത്ത് പിന്നെ കസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അവനവിടെ ഓഡിറ്റിന് വന്നെയായിരുന്നു. അങ്ങനെ അവനോടും വർത്തമാനം പറഞ്ഞ് അവിടെ രണ്ട് മൂന്ന് സാധനമൊക്കെ വാങ്ങി പുറത്തിറങ്ങി.
ഒരു കടയിൽ പോയിട്ട് നമ്മളെ കണ്ണൂർ കോക്ടെയിൽ അയച്ചു. കണ്ണൂർ കോക്ടെയിലിൻ്റെ കട ശരിക്കും ഇവിടെ അല്ല കേട്ടോ, കാൾടെക്സിലാണ്. പക്ഷേ ഈടെയും നമുക്ക് കിട്ടലുണ്ട്, പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നാലും കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് അതും കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം നമ്മൾ കണ്ണൂർ കോക്ടെയിൽ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഉടുപ്പും കൂടെ വാങ്ങണമായിരുന്നു. അങ്ങനെ രണ്ടുടുപ്പ് നോക്കി, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാട്ടോ, രണ്ടുടുപ്പും അങ്ങനെ നോക്കിയിട്ട് എന്താ നല്ല രസമുണ്ടായിരുന്നു. എന്തോ രസാ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നിച്ചുവിന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിച്ചുവിന് വേണ്ട ഉടുപ്പാണ് നോക്കല്ലേ എപ്പോൾ അങ്ങനെ തന്നെ. എപ്പോൾ എറണാകുളത്ത് ഏത് കടയിൽ പോയാലും നിച്ചുവിന് ഒരു ഉടുപ്പ് വാങ്ങാണ്ട് വരത്തില്ല. അതുപോലെ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ തന്നെ. ഇപ്പം വലിയ പൈസേൻ്റെ ഉടുപ്പൊന്നും അധികം വാങ്ങല്ല. നമ്മൾ നോർമൽ വീട്ടിൽ നിന്ന് ഇടുന്ന ടൈപ്സ് ഓഫ് ഉടുപ്പുകൾ ഇപ്പം നിച്ചുവിന് അധികവും വാങ്ങൽ. അപ്പോൾ ഇവിടെ പോയപ്പം കുറേ ഉടുപ്പുകളുണ്ടായിരുന്നു. വലിയ പൈസയൊന്നുമില്ല കേട്ടോ, എല്ലാം ഒരു 300-ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 500-ൻ്റെ ഉള്ളിൽ അങ്ങനെ ബഡ്ജറ്റാണ് ഉണ്ടായത്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് പിള്ളേർക്ക് അങ്ങനെ നേരെ ഒരു ക്ലിപ്പ് വാങ്ങാൻ പോയി. അമ്മ അന്നേ പറയുന്ന ഒരു ക്ലിപ്പ് വാങ്ങണം. അപ്പോൾ എന്തായിട്ട് നമ്മൾ സ്റ്റാൻഡിൽ വന്നതല്ല, അതുകൊണ്ട് ആടി ഇടി എവിടെയെല്ലാം കയറേണ്ടത് എല്ലാം എടുത്ത് അങ്ങ് കയറി. അമ്മക്ക് ഇങ്ങനത്തെ ഒരു ക്ലിപ്പായി ഇഷ്ടം, ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ക്ലിപ്പ്, കുറച്ച് വീതിയൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ നോക്കി 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 അതും കൂടെ എടുത്ത്. ഇനി പ്രത്യേകിച്ച് പരിപാടീസൊന്നുമില്ല, ഇനി നേരെ എന്താ നമ്മളെ വീട്ടിലേക്ക്. ഇനി അവിടെ കയറാനോ പിടിക്കാനോ ഒന്നുമില്ല. നമ്മളെ തളിപ്പറമ്പ് ബസ് ഉണ്ട് ഇനുവാട, അതിൽ കയറിയിട്ട് അങ്ങ് ഇരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഒരാൾക്ക് 18 rupees കേട്ടോ, നമ്മൾ ഈ കണ്ണൂരിൽ നിന്ന് പാപ്പൻശ്ശേരി വരെ 18 rupees ആയിരുന്നു. രണ്ടാൾക്കുള്ള ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ഇതാ പാപ്പൻശ്ശേരി പഞ്ചായത്ത് ഇറങ്ങി. അവിടെ സാനിയിൽ നിന്ന് ഒരു സാധനം കൂടെ നോക്കാനുണ്ടേനു, അതും കൂടെ നോക്കി അതിന് ശേഷം നമ്മൾ മീൻ വാങ്ങാൻ പോയി. എപ്പോൾ മീൻ വാങ്ങുന്ന, എൻ്റെ അച്ഛൻ എപ്പോൾ ഇവിടെ മീൻ വാങ്ങുന്ന നിർത്തുണ്ടാവും. ലീവേഴ്സ് ആയാലും അല്ലെങ്കിലും എപ്പോൾ അച്ഛന് മീൻ ഇത്രയും ക്രേസ് ആയതുകൊണ്ട് ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും നമ്മളെ പഞ്ചായത്ത്. അപ്പം അപ്പം പിടിച്ചിട്ട് കൊണ്ടുവരുന്ന മീൻ മുഴുവനും ഇവിടെ ഇട്ടിട്ട് ടപ്പടപ്പേന്ന് അങ്ങ് വിറ്റ് പോവും. അത്രക്ക് അടിപൊളി മീനാണ് എടുത്തത്. ഒന്നും മോശം മീനല്ല. പൈസയും പൈസ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവരല്ല വേറൊരു ആളുണ്ട്, അവർ നല്ലോണം പൈസ കുറേ മീനിട്ട് തരും. അതുകൊണ്ട് അവരുണ്ടാകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഈ ചെക്കനാകുമ്പോൾ അങ്ങനെ ആരും പോക്കുണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം ആ ഒരു തിരക്ക് മാത്രമേ ഉണ്ടാവും കേട്ടോ. അമ്മ അങ്ങനെ നമ്മുടെ താഴത്തുള്ള ശശിയാണ്ട് പിടി കയറി. അപ്പോഴത്തേക്കന്നെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അവൻ്റെ ബൈക്കിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പ് അമ്മേനെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂർ പോയി, എല്ലാം പേർച്ചേസ് ചെയ്ത് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ പേർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തു. അമ്മ അനിയൻ ഉണ്ടായിരുന്ന ആ സമയം, അപ്പം അനിയൻ എന്നെ ഇവിടെ ഇറക്കി ഒന്നും കൂടെ അമ്മേനെ കൂട്ടും പോയിട്ടുണ്ട്. അപ്പം ഒരു കുഞ്ഞു വ്ലോഗ് എടുത്തായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് ലാൻ ബൈ ഫ്രം ആതിര അയക്കൽ. ബൈ ബൈ. അങ്ങനെ ബൈ ബൈ എല്ലാം പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇതാ ഒരു വലിയ ഉടുമ്പ്, എപ്പം വരുന്ന ഉടുമ്പാട്ടാ. അതുകൊണ്ട് ആ ഉടുമ്പിൻ്റെ ബാക്കിലേ പോയിട്ട് ഉടുമ്പിനെ നോക്കലേനു. ഇതാ കണ്ട, നിങ്ങൾ കണ്ട, ഇതാ ഈ കാണുന്നത് അതിൻ്റെ കണ്ണാണ്. ഇതാ ശരീരം മുഴുവൻ എടിയുണ്ട് കേട്ടോ. ഇതാ ഉടുമ്പ്.